ജുഡീഷ്യറിയുടെ അധികാരത്തിന് കൂച്ചുവിലങ്ങണെന്ന പരിഷ്കരണ നയങ്ങളിൽ പ്രധാന ഭാഗം പാസാക്കി ഇസ്രായേൽ സർക്കാർ നടപടിക്കെതിരെ രാജ്യത്ത് വൻ പ്രതിഷേധം സർക്കാർ തീരുമാനങ്ങൾ റദ്ദാക്കാൻ സുപ്രീം കോടതിക്ക് ഉണ്ടായിരുന്ന അധികാരം എടുത്തു കളയുന്നതാണ് പുതിയ നിയമത്തിനെതിരെ പ്രതിഷേധം ഉയരാൻ കാരണം അന്തിമ വോട്ടെടുപ്പ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചതിനെ തുടർന്ന് എതിരില്ലാത്ത 64 വോട്ടിന് ബിൽ പാസായി 10,000 നടപടിക്കെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചത് ജെറുസലേം ടെൽ അവീവ് തുടങ്ങി പ്രധാന ഇസ്രായേലി നഗരങ്ങളിലെല്ലാം പ്രതിഷേധക്കാർ തെരുവിലിറങ്ങി ടയറുകൾ കത്തിച്ചും മുദ്രാവാക്യങ്ങൾ മുഴക്കിയും പ്രതിഷേധിച്ചു ചിലയിടങ്ങളിൽ പ്രതിഷേധക്കാർ സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടി മധ്യ ഇസ്രായേലിലെ ഹൈവേയിൽ പ്രതിഷേധക്കാർക്ക് നേരെ ട്രക്ക് ഇടിച്ചു കയറി 3 പേർക്ക് പരിക്കേറ്റു രാജ്യത്തിന്റെ ജനാധിപത്യ അടിത്തറയ്ക്ക് ഭീഷണിയാണ് പുതിയ നിയമനിർമ്മാണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം നിയമവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ വോട്ടെടുപ്പ് നടന്നപ്പോഴും പാർലമെന്റിന് പുറത്ത് വൻ പ്രതിഷേധം അരങ്ങേറിയിരുന്നു പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഒരു പ്രതിഷേധക്കാരന് പരിക്കേൽക്കുകയും 6 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പാർലമെന്റ് പാസാക്കിയ നിയമം ഇസ്രായേൽ ഗവൺമെന്റിന്റെ തീവ്ര വലതുപക്ഷ അജണ്ടകൾ നടപ്പാക്കാൻ സഹായിക്കുന്നതാണെന്ന് പാലസ്തീൻ അനുകൂലികളുടെ വാദം നിയമം സർക്കാരിന്റെ തീരുമാനങ്ങൾക്ക് മേൽ സുപ്രീം കോടതിക്ക് ഇടപെടാനുള്ള അധികാരത്തെ ഇല്ലാതാക്കുന്നതാണെന്ന് ഇസ്രായേൽ പാർലമെന്റിലെ പാലസ്തീൻ അംഗമായ അഹമ്മദ് ടിബിയ പറഞ്ഞു നിയമം പാസാക്കിയാൽ സേവനം അവസാനിപ്പിക്കുമെന്ന് നിരവധി സൈനികരടക്കം സർക്കാരിനെ അറിയിച്ചിരുന്നു ഇസ്രായേലിന്റെ സൈനിക ശേഷിയെ ബാധിക്കാനിടയുള്ള ഇത്തരം പ്രതിഷേധങ്ങളെ മറികടന്നാണ് ബിൽ നിയമമാക്കിയത്